ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമ്മൾ സെവന്റ് സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ എയ്ത്ത് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ വായിച്ച് നോക്കിയായിരുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടൂപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി മാത്സ് സയൻസിൻ്റെ ഒക്കെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രീവിയസ് ഈ ക്വസ്റ്റ് ആൻസേഴ്സിന് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരും എക്സാം ടോപ്പേഴ്സ് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക ദിസ് റെഡിയേഷൻ ഓൾസോ ഇൻക്ലൂഡഡ് സെയിൻസ് ലൈക്ക് ദാതു ദയാൽ രവിദാസ് ആൻഡ് മീരാഭായ് മീരാഭായ് വാസ് എ രജപുത് പ്രിൻസസ് മാരീഡ് ഇൻ ടു ദി റോയൽ ഫാമിലി ഓഫ് മേവോ ഇന്ത് സിക്സ്റ്റീൻത്ത് സെഞ്ച്വറി അപ്പോൾ ഈ ട്രഡീഷനിൽ കുറച്ച് സെയിൻസ് ആയിട്ടുള്ള ധാതു ദയാലും രവിദാസും മീരാഭായും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മീരാഭായി എന്ന് പറയുന്നത് ഒരു രജപുട്ട് ആണ് അവരെ മേവർ എന്ന് പറയുന്ന റോയൽ ഫാമിലിയിലോട്ടാണ് വിവാഹം ചെയ്തയച്ചത് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിൽ മീരാഭായി ബിക്കം എ ഡിസിപ്ലിൻ ഓഫ് രവിദാസ് എ സെയിൻറ്റ് ഫ്രം എ കാസ് കൺസിഡേർഡ് അൺടച്ചബിൾ മീരാഭായി രവിദാസ് എന്ന് പറയുന്ന ഒരു സെയിൻറ്റിൻ്റെ ശിഷ്യയായിരുന്നു ഈ രവിദാസ് എന്ന് പറയുന്ന അൺടച്ചബിൾ ക്ലാസ്സിൽ പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്നു ഈ മീരാഭായി ഷീവാസ് ഡിവോട്ടഡ് ടു കൃഷ്ണ ആൻഡ് കമ്പോസ്ഡ് ഇൻ യൂമറബിൾ ഭജൻസ് എക്സ്പ്രസിങ് ഹെയർ ഇൻഡൻസ് ഡിവോഷൻ അവരൊരു കൃഷ്ണഭക്തയായിരുന്നു അവർ ധാരാളം ഭജൻസൊക്കെ രചിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ഡിവോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഈ ഭജൻസ് ഒക്കെ കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ അവരൊരു വലിയ കൃഷ്ണഭക്തയുമായിരുന്നു ധാരാളം ഭജൻസൊക്കെ അവർ കമ്പോസ് ചെയ്തിട്ടുമുണ്ട് ഹെ സോങ്സ് ഓൾസോ ഓപ്പൺലി ചലഞ്ച് ദി നോംസ് ഓഫ് ദി അപ്പർ കാസ്റ്റ് ആൻഡ് ബിക്കം പോപ്പുലർ വിത്ത് ദി മാസസ് ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത് അവർ കമ്പോസ് ചെയ്ത ഈ സോങ്സ് അല്ലെ ഭജൻസൊക്കെ കൂടുതലായിട്ടും ഈ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലായിരുന്നു അത് ഈ രാജസ്ഥാൻ അല്ലെ ഗുജറാത്തിലൊക്കെയുള്ള സാധാരണക്കാരുടെ ഇടയ്ക്ക് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളുമാണ് എ യുണീക്ക് ഫീച്ചർ ഓഫ് മോസ്റ്റ് ഓഫ് ദ സെയിൻസ് ഈസ് ദാറ്റ് ദ വർക്ക്സ് വേ കമ്പോസ്ഡ് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് കുഡ് ബി സങ് മിക്ക സയൻസിനുള്ള ഒരു അപൂർവമായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് അവരൊക്കെ അവരുടെ ഒക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു റീജിയണൽ ലാംഗ്വേജിലായിരിക്കും അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ ഇത് പാടാനായിട്ട് സാധിക്കും ദേ ബിക്കം ഇമ്മൻസ്ലി പോപ്പുലർ ആൻഡ് ദേ ഹാൻഡ് ഡൗൺ ഓർലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ഈ ഇവരുടെ കമ്പോസിഷൻസൊക്കെ വളരെയധികം പോപ്പുലർ ആയിരുന്നു അതുപോലെ തന്നെ അതൊരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഇങ്ങനെ കൈമാറി കൈമാറി പോവുകയും ചെയ്തു യൂഷ്വലി ദ പൂവറസ്റ്റ് മോസ്റ്റ് ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് വിമൻ ട്രാൻസ്മിറ്റഡ് ദീസ് സോങ്സ് ഓഫൺ ആഡിംഗ് ദെയർ ഓൺ എക്സ്പീരിയൻസസ് കൂടുതലായിട്ടും ഈ സോങ്സൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്തത് ഡിപ്രൈവ്ഡ് കമ്മ്യൂണിറ്റീസ് അതായത് നശിപ്പിക്കപ്പെട്ട കമ്മ്യൂണിറ്റീസും അതുപോലെ തന്നെ സ്ത്രീകളുമൊക്കെയാണ് അവരവരുടെ എക്സ്പീരിയൻസ് കൂടി ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് കൂടി ആഡ് ചെയ്യും പ്ലസ് സോങ്സ് ആസ് വി ഹാവ് ദം ടുഡേ ആസ് മച്ച് എ ക്രിയേഷൻ ഓഫ് ദി സെയിൻസ് ആസ് ഓഫ് ജനറേഷൻസ് ഓഫ് പീപ്പിൾ ഹൂ സാങ്ക് ദം ദേ ഹ് ബിക്കം എ പാർട്ട് ഓഫ് അവർ ഓൺ ലിവിംഗ് പോപ്പുലർ കൾച്ചർ നമ്മൾ ഇന്നേ കേൾക്കുന്ന പാട്ടുകളൊക്കെ അപ്പോൾ ഒരുപാട് തലമുറകൾ കൈമാറി വന്ന ഈ സെൻസിൻ്റെ കമ്പോസിഷൻസ് ഒക്കെയാണല്ലേ അത് നമ്മുടെ ഈ കൾച്ചറിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറി ആൻ ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഭക്തി സെയിൻസ് വാസ് വേഴ്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂസിക് ഈ ഭക്തി സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ മ്യൂസിക്കിലേക്കുള്ള ഡെവലപ്മെൻ്റ് തന്നെയായിരുന്നു ജയദേവ ഓഫ് ബംഗാൾ കമ്പോസ് ദി ഗീത ഗോവിന്ദ ഇൻ സാംസ്കൃത് ഈ ഒരു സോങ് കമ്പോസ് ഡിൻ്റെ പർട്ടിക്കുലർ രാഗ ആൻഡ് താള അപ്പം ജയദേവ എന്ന് പറയുന്ന ബംഗാളിലുള്ള ഒരു പോയറ്റായിരുന്നു അദ്ദേഹം സംസ്കൃതിയിൽ ഗീത ഗോവിന്ദം രചിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്പോസിഷന് അതിലുള്ള എല്ലാ പാട്ടുകൾക്കും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള രാഗവും താളവും ഒക്കെയുണ്ട് എ സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ആറ്റ് ദീസ് സീൻസ് ഹാഡ് ഓൺ മ്യൂസിക് വാസ്ത യൂസ് ഓഫ് ഭജൻ കീർത്തൻ ആൻഡ് അഭാങ് ദീ സോങ്സ് വിസ് എംബസൈസ് ദോ ഇമോഷണൽ എക്സ്പീരിയൻസ് ഹാഡ് എ ട്രെമെൻഡസ് അപ്പീൽ ടു ദി കോമൺ പീപ്പിൾ ഈ സെയിൻസൊക്കെ ഭജൻസും കീർത്തൻസും ഒക്കെ അവരുടെ മ്യൂസിക്കിൽ യൂസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഈ ഇമോഷണൽ എക്സ്പീരിയൻസ് അതായത് കോമൺ പീപ്പിളിൻ്റെ ഇമോഷണൽ എക്സ്പീരിയൻസിനെയാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് എ ക്ലോസു കബീർ കബീർ ഹു പ്രോബലി ലീവ്ഡ് ഇൻ ദ 15th 16th സെഞ്ചുറീസ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സെയിൻസ് അപ്പോൾ കബീർ എന്ന് പറയുന്നത് ഒരു സെയിന്റ് ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഫിഫ്റ്റീൻത് സിക്സ്റ്റീൻ സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഹി വാസ് ബോട്ടപ്പ് ഇൻ എ ഫാമിലി ഓഫ് മുസ്ലിം ജുലാഹാസ് ഓർ വിവേഴ്സ് സെറ്റിൽ ഡിന്നോർനിയർ ദി സിറ്റി ഓഫ് ബനാറസ് അപ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം ജുലാഹാസ് ഫാമിലിയിലായിരുന്നു ജനിച്ചത് അപ്പോൾ ഈ മുസ്ലിം ജിലാസ് എന്ന് പറഞ്ഞാൽ ആരാണ് അത് വീവേഴ്സാണ് ഓക്കെ അപ്പോൾ അവർ ബനാറസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലും അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശത്തും ഒക്കെ ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത് വി ഹാവ് ലിറ്റിൽ റിലയബിൾ ഇൻഫർമേഷൻ അബൌട്ട് ഹിസ് ലൈഫ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല വി ഗെറ്റ് യു നോ ഓഫീസ് ഐഡിയാസ് ഫ്രം എ വാസ്റ്റ് കളക്ഷൻ ഓഫ് വേഴ്സസ് കൂൾഡ് സഖീസ് ആൻഡ് പാർട്സ് സെറ്റ് ടു ഹാവ് ബീൻ കമ്പോസ്ഡ് ബൈ ഹ്യൂമാൻ സങ് ബൈ വാണ്ട്രറിങ് ഭജൻ സിംഗേഴ്സ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയ ഒക്കെ മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ വചനങ്ങൾ അല്ലെങ്കിൽ കുറേ വാക്യങ്ങളുടെ ആ ഒരു കളക്ഷൻസിൽ നിന്നാണ് അതിന് സഖീസ് അല്ലെ പാത്ര എന്നാണ് അറിയപ്പെടുന്നത് അത് അദ്ദേഹമാണ് കമ്പോസ് ചെയ്തത് ഭജൻ സിംഗേഴ്സൊക്കെ അതിങ്ങനെ പാടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ വാക്യങ്ങളൊക്കെ പാടി അല്ലെങ്കിൽ ഈ വചനങ്ങളൊക്കെ പാടി ഇങ്ങനെ വാണ്ട്രോണ്ടിരിക്കുകയാണ് സം ഓഫ് ദീസ് വെക്ക് ലേറ്റോ കളക്റ്റഡ് ആൻഡ് പ്രിസേർവ്ഡ് ഇൻ ദി ഗുരുഗ്രന് സാഹിബ് പഞ്ച് വാണി ആൻഡ് ബിജക് അപ്പം ഇതിൽ നിന്ന് കുറേ പോർഷൻസ് കുറേ വചനങ്ങളൊക്കെ എടുത്ത് ഈ ഗുരുഗ്രന്ഥ് സാഹിബിലും പഞ്ച് വാണിയിലും ബിജക്കിലുമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കബീർ എന്ന് പറയുന്നത് ഒരു ആണ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് മുസ്ലിം ജുലാസ് അല്ലെങ്കിൽ വീവേഴ്സിൻ്റെ ആ ഒരു ഫാമിലിയിലായിരുന്നു അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ബനാറസിലും അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശത്തൊക്കെ ആയിട്ടായിരുന്നു ഒരു ഫാമിലിയെ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള വചനങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ പേരാണ് സഖീസ് അല്ലെങ്കിൽ പാട്സ് എന്നുള്ളത് ഓക്കെ ഇത് അദ്ദേഹമാണ് കമ്പോസ് ചെയ്തത് ഭജൻ സിംഗേഴ്സ് ഇതിങ്ങനെ പാടി നടക്കുകയാണ് പിന്നീട് കുറച്ച് വാക്യങ്ങൾ അല്ലെങ്കിൽ വചനങ്ങളൊക്കെ ഗുരുഗ്രന്ഥ് സാഹിബിലും പഞ്ച്വാണിയിലും ബിജുക്കിലും കളക്ട് ചെയ്ത് പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒക്കെ നോക്കാം കബീർസ് ടീച്ചിങ്സ് ബേസ്ഡ് ഓൺ എ കംപ്ലീറ്റ് ഇന്ത്യയിൽ ഗവൺമെൻറ് റിജക്ഷൻ ഓഫ് ദി മേജർ റിലീജിയസ് ട്രഡീഷൻസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ടീച്ചിങ്സൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഈ റിജക്ഷനെയാണ് മേജർ റിലീജിയസ് ട്രഡീഷനെയൊക്കെ റിജക്റ്റ് ചെയ്യുന്ന വളരെ തീവ്രമായിട്ടുള്ള റിജക്ഷനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സാധാരണ ഈ കണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ റിലീജിയസ് ട്രഡീഷൻസിനെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു ഹിസ് ടീച്ചിങ്സ് ഓപ്പൺലി റിഡിക്കുൾഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്റ്റേണൽ വർഷിപ്പ് ഓഫ് ബൂത്ത് ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ദ പ്രീ എമിനൻസ് ഓഫ് ദ പ്രീസ്ലി ക്ലാസസ് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ടീച്ചിങ്സ് വളരെ ഓപ്പണായിട്ട് തന്നെ മറ്റുള്ള ബ്രാഹ്മണികൽ ഹിന്ദുവിസം അല്ലെങ്കിൽ ഇസ്ലാം ഒക്കെ പോലത്തെ മതത്തെയും ആ മത അനുഷ്ഠിക്കുന്ന ഓരോരോ ആചാരങ്ങളെയും അവർ വർഷിപ്പ് ചെയ്യുന്ന രീതിയൊക്കെ ഓപ്പണായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ടീച്ചിങ്സ് പരിഹസിച്ചിരുന്നു അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ക്ലാസസും ക്ലാസ്സസും കാസിസ്റ്റത്തിനെയൊക്കെ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഓപ്പണായിട്ട് പരിഹസിക്കുകയും ചെയ്തിരുന്നു ദി ലാംഗ്വേജ് ഓഫ് ഇസ് പോയിട്രി വാസ് എ ഫോം ഓഫ് സ്പോക്കൺ ഹിന്ദി വൈഡ്ലി അണ്ടർസ്റ്റുഡ് ബൈ ഓർഡിനറി പീപ്പിൾ അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്കും വാക്യങ്ങൾക്കും പോയത്തിനുമൊക്കെ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ് അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ് ഈ ഹിന്ദി അതായിരുന്നു അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് ഹീ ഓൾസോ സംസ് യൂസ്ഡ് ക്രിപ്റ്റിക് ലാംഗ്വേജ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ഫോളോ അതുപോലെ തന്നെ അദ്ദേഹം ചില സമയത്തിൽ ക്രിപ്റ്റിക് ലാംഗ്വേജ് വളരെ രഹസ്യമായിട്ടുള്ള ലാംഗ്വേജും യൂസ് ചെയ്തിരുന്നു അതൊക്കെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാന്ന് പറയുന്ന വെച്ചാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് കബീർ ബിലീവ്ഡ് ഇൻ എ ഫോംലെസ് സുപ്രീം ഗോഡ് ആൻഡ് പ്ലീസ് ദാറ്റ് ദി ഓല്ലി പാത്യു സാൽവേഷ്യൻ വാസ്തു ഭക്തി ഓർ ഡിവോഷൻ അപ്പോൾ കബീർ വിശ്വസിച്ചിരുന്നത് ഒരു രൂപമൊന്നുമില്ലാത്ത പരമാത്മാവിനെയാണ് അതുപോലെ തന്നെ മുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക വഴി എന്ന് പറയുന്നത് ഭക്തി അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവുമൊക്കെയാണ് കബീർ രൂഹിസ് ഫ്ലോ ഫോളോവേഴ്സ് ഫ്രം എമംഗ് ബോദ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ഈ രണ്ട് റിലീജിയനിലുള്ള ആൾക്കാരെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട് അതായത് ഹിന്ദു അതുപോലെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന ഈ രണ്ട് റിലീജിയനിലുള്ള ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറ്റി എ ക്ലോസർ ലുക്ക് ബാബാ ഗുരുനാനക് നമുക്കിനി ബാബാ ഗുരുനാനക്കിനെ കുറിച്ചൊന്ന് നോക്കാം വി നോ മോർ അബൌട്ട് ബാബാ ഗുരുനാനക് ദാൻ അബൌട്ട് കബീർ ബോണറ്റ് തൽവണ്ടി ഹി ട്രാവൽ വൈഡ്ലി ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് എ സെൻറ്റർ അറ്റ് കാർത്തർപൂർ എ റെഗുലർ വർഷിപ്പ് ദാറ്റ് കൺസിസ്റ്റഡ് ഓഫ് ദ സിംഗിങ് ഓഫ് ഹിസ് ഓൺ ഹിംസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ ഫോർ ഹിസ് ഫോളോവേഴ്സ് അപ്പം നമുക്ക് കൂടുതലായിട്ടും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഇൻഫർമേഷൻ ബാബാ ഗുരുനാനകനെ കുറിച്ചുള്ളത് അവൈലബിൾ ആണ് കബീറിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം ഫോർട്ടീൻ സിക്സ്റ്റി നയൻ മുതൽ ഫിഫ്റ്റീൻ തേർട്ടി നയൻ വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നത് തൽവണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതായത് നാൻകാന സാഹിബ് എന്ന് പറയുന്ന പാകിസ്ഥാനിലാണ് ഇപ്പോൾ ആ സ്ഥലം അവിടെയാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ട്രാവല് ചെയ്തതിന് ശേഷമാണ് കർത്താർപൂരിലൊരു സെൻറ്റർ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത് അതാണ് ദേര ബാബ നാനക് റിവർ രവിയുടെ സമീപത്തായിട്ട് അതുപോലെ തന്നെ ഇവിടെ റെഗുലറായിട്ടുള്ള വേർഷിപ്പ് ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ദേവസ്തുതികളൊക്കെ പാടിയുള്ള റെഗുലറായിട്ടുള്ള വർഷിപ്പ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സൊക്കെ കൂടെ ചേർന്ന് ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ഒരു സെൻറ്ററിൽ നടത്തിയിരുന്നു റെസ്പെക്റ്റീവ് ഓഫ് ദിയർ ഫോമർ ക്രീഡ് കാസ്റ്റ് ഓർ ജെൻഡർ ഹിസ് ഫോളോവേഴ്സ് എയ്റ്റ് ടുഗതർ ഇൻ ദ കോമൺ കിച്ചൺ ലങ്കാർ അപ്പം ഏത് ക്രീഡോ കാസ്റ്റോ ജെൻഡറോ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിലും ആ നിലനിന്നിരുന്ന ഒരു കാസ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു വേർതിരിവൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു കോമൺ കിച്ചണിൽ നിന്നാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിച്ചിരുന്നത് ആ കോമൺ കിച്ചണിൻ്റെ പേരാണ് ലങ്കാർ എന്നുള്ളത് ദി സേക്കഡ് സ്പേസ് ദസ് ക്രിയേറ്റഡ് ബൈ ബാബാ ഗുരുനാനക് വാസ് നോൺ ആസ് ധർമ്മശാൽ വ ഇറ്റ് ഈസ് നൗ നോൺ ആസ് ഗുരുദ്വാര അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ആ സേക്കഡ് സ്പേസ് അല്ലെങ്കിൽ ആ ദിവ്യമായ സ്ഥലം എന്ന് പറയുന്നതാണ് ധർമ്മശാൽ ഇപ്പം അത് ഗുരുദ്വാര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ് എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണേത് അതുപോലെ തന്നെ കുറേ വേഡ്സൊക്കെ നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള വേഡ്സ് കാണും അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വേഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കി മീനിങ്സ് ഒക്കെ കണ്ടെത്തിയതിനു ശേഷം മാത്രം ചാപ്റ്റർ വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് മനസ്സിലാവും പിന്നെ ക്ലാസ്സും റിപ്പീറ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് തവണ കേൾക്കുക മനസ്സിലാവാത്തവരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചാപ്റ്റർ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ എക്സസൈസ് ക്വസ്റ്റിൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് മാത്സ് പൊളിറ്റിക്സ് ജ്യോഗ്രഫി ഹിസ്റ്ററി സയൻസിൻ്റെയൊക്കെ വീഡിയോസ് ആണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കൂടി കാണുക